പറയുന്നതും അതെ, ഞാനതിന് പറയാൻ ആഗ്രഹിക്കുന്നതും തുടക്കത്തിൽ തന്നെ ഞാനത് പറഞ്ഞതും, ഇപ്പൊ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായിട്ടുള്ള സമരങ്ങൾ തീർച്ചയായിട്ടും നടക്കപ്പെടേണ്ടതാണ്, അതിനെ ആരും എതിർക്കുന്നില്ല. ഇപ്പൊ നമ്മൾ അവിടെ, പക്ഷേ അവിടെ സംഭവിച്ചൊരു പ്രശ്നം, ഇത് നാഷണൽ ഹൈവേ ആയിരുന്നു എന്നുള്ളത് കൊണ്ടും അവിടെ സംഭവിച്ചിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട്, തൊട്ട് തന്റെ അടുത്ത് കിടന്ന ഒരു കാറിലെ ഒരു യാത്രക്കാരൻ വന്നിട്ട് ഇദ്ദേഹത്തോട് പറയുന്നു, സാറൊന്ന് പോയി സംസാരിച്ചാൽ ആ പ്രശ്നം ചിലപ്പോൾ അവർ കേൾക്കുമായിരിക്കാം എന്ന് പറഞ്ഞ്, പക്ഷേ അദ്ദേഹം നടത്തിയ ഈ അഭിപ്രായ പഠനം ഒരു അല്പം വൈകാരികമായി പോയി എന്നുള്ളതാണ് ജോജു ജോർജിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച. ആ വൈകാരികമായിട്ട് അദ്ദേഹം പ്രതികരിച്ചു എന്നുള്ളതിനെ വെച്ചിട്ട് അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാക്കി ചിത്രീകരിക്കുകയും കള്ളുകുടിയൻ പെണ്ണുപിടിക്കൻ, പിന്നീട് തന്നെ പല നേതാക്കന്മാരും പറയുന്ന കേട്ടു കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്, മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ചെയ്യുകയും പിന്നീട് വണ്ടി അടിച്ചു പൊട്ടിക്കുകയും പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അതുകൊണ്ട് അരിശം തീരാഞ്ഞ് അവൻ ആ പുരയുടെ ചുറ്റും വണ്ടി നടന്നു പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, ഇതൊന്നും കൊണ്ട് അരിശം തീരാതെ സോഷ്യൽ മീഡിയ വഴി തന്തയ്ക്കും തള്ളയ്ക്കും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അദ്ദേഹത്തിനും ഒരു 10-14 വയസ്സായ മകളുള്ള ഇവരെല്ലാം ഇത് കാണുന്നവരാണ്. അപ്പൊ ആ തന്റെ മക്കൾ തന്റെ അപ്പനെ തെറി പറയുന്നത് സമൂഹം കാണണ്ട, അല്ലെങ്കിൽ ക്ഷമിക്കണം, സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അവർക്ക് അറിയണ്ട എന്ന് കരുതി അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പേജുകൾ റിമൂവ് ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഇവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട്. അപ്പൊ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുവെ കോൺഗ്രസിൽ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ല, എന്നിരുന്നാലും ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം വി എം സുധീരൻ സാറും നേരെ ചൊവ്വേ എന്ന് പറയുന്ന മനോരമയുടെ ഒരു പ്രോഗ്രാമിൽ ഈ ഫാസിസ്റ്റ് നയമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിനെതിരെ വളരെ, എനിക്ക് തോന്നുന്നു ജോജു ജോർജിനെതിരെ ഇത്രയും തെറി ഇവർ വിളിച്ചിട്ടില്ല. കാര്യം വി എം സുധീരനെ പോലെ വളരെ ആദരവർഹിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിന്റെ ഒരു പരാമർശം പോലും ഇത്രയേറെ അസഹിഷ്ണുതയോടെ കാണുകയും അദ്ദേഹത്തെ വളരെ മോശം പദപ്രയോഗം നടത്തി ആക്ഷേപിച്ചിരിക്കുന്ന ഒരു വലിയ വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം പാർട്ടി ഈ പറഞ്ഞ പോലെ ഒരു കേഡർ സ്വഭാവത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരാളെ അസഭ്യം പറയുന്നതാണോ, പുലഭ്യം പറയുന്നതാണോ ഈ കേഡർ സ്വഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു വിഭാഗം ആൾക്കാർ മനസ്സിലാക്കണം. അതേസമയം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന